നമസ്കാരം സ്പോർട്സ് ന്യൂസ് ലെവലിലേക്ക് സ്വാഗതം ഏറൂർ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ സീനിയർമാരുടെ ഓഫീസിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ പോലീസും പ്രവർത്തനം തമ്മിൽ ഉന്തുന്തള്ളും പ്രവർത്തകർ ഗേറ്റ് ചാടിക്കടന്ന ഓഫീസിന് മുന്നിൽ ഉപരോധം സൃഷ്ടിച്ചു ഏറൂർ ഓയിൽ ഫാം ലിമിറ്റഡിൽ ഈ അടുക്ക നടന്ന വർക്കർ ഫീൽഡ് സ്റ്റാഫ് തസ്തികകളിൽ നിയമനം നടത്തിയത് ഇന്റർവ്യൂവിലും ശാരീരക്ഷമതാ പരീക്ഷയിലും ഉന്നത മാർക്ക് വാങ്ങിയവരെ ഒഴിവാക്കിക്കൊണ്ടാണെന്ന് ആരോപിച്ചാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ച് ഓയിൽ ഫാം പ്രവേശന കവാടത്തിൽ പോലീസ് തടഞ്ഞു. എന്നാൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തുന്തള്ളും ഉണ്ടാവുകയും പ്രവർത്തകർ ഗേറ്റ് ചാടിക്കടന്ന് ഓഫീസിന് മുന്നിൽ ഉപരോധ സമരം സൃഷ്ടിക്കുകയായിരുന്നു. ഉപരോധ സമരം ബി ജെ പി പുനലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ഉമേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഓയിൽ ഫാമിൽ ഇതിനു മുൻപ് നടന്ന നിയമനങ്ങളിൽ അനധികൃത നിയമനങ്ങൾ കണ്ടെത്തിയിരുന്നു. പലരും ജോലി ഉപേക്ഷിച്ചു പോയ സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ലക്ഷങ്ങൾ വാങ്ങിയ ഉദ്യോഗസ്ഥരുടെയും പാർട്ടി നേതാക്കന്മാരുടെയും ഒത്താശയോടെ നിയമനങ്ങൾ നടത്തിയിരിക്കുന്നതെന്നും ഒന്നാം റാങ്കിൽ പേര് വന്നയാൾ പോലും ഉയർന്ന മാർക്ക് വാങ്ങിയ ആളെ ഒഴിവാക്കിയാണ് കടന്നുകൂടിയതെന്നും കോടതിയെ സമീപിക്കുമെന്നും സീനിയർ മാനേജർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ യോഗ്യത പരിശോധിക്കാനായി വിജിലൻസ് പരാതി നൽകുമെന്നും ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ഉമേഷ് ബാബു പറഞ്ഞു. ഇവിടെയുള്ള സീനിയർ മാനേജർ അടക്കമുള്ള ഇവിടുത്തെ പല ഉദ്യോഗസ്ഥന്മാരും പല ജീവനക്കാരും ഈ ജോലിയിലേക്ക് എങ്ങനെ പ്രവേശിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടന്നാൽ ഇവിടെയുള്ള പല ഉദ്യോഗസ്ഥന്മാരും അഴിയെണ്ണേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കൃത്രിമമായി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് കൃത്രിമമായി യോഗ്യതാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് സീനിയർ മാനേജർ അടക്കമുള്ള പല ഉദ്യോഗസ്ഥന്മാരും ഇവിടെ സ്ഥാനക്കയറ്റം ലഭിച്ച് അവരുടെ ഉദ്യോഗം നിർവഹിച്ചു വരുന്നത്. ഇതാരും ശ്രദ്ധിക്കപ്പെടാതെ ഒരു പ്രത്യേക പ്രദേശത്ത് ആരും കടക്കാത്ത പ്രദേശത്ത് നിന്നുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താനുള്ള ഒരു കറവ പശുവായി ഈ സ്ഥാപനത്തെ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിലാണ് ഇവിടെ നടക്കുന്ന അഴിമതിയും നിയമനങ്ങളും. ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിൽ കിട്ടുന്ന ലാഭവിഹിതം നഷ്ടപ്പെടുന്ന രീതിയിൽ കുട്ടനാട് കേന്ദ്രീകരിച്ച് റൈസ് മില്ല് സ്ഥാപിച്ചു. ആ റൈസ് മില്ലിൽ കൂടി അഴിമതി നടത്തുന്നു. അരി വിൽക്കുന്നത് വില കൊണ്ട് നെല്ല് മേടിക്കാൻ കഴിയാത്ത തരത്തിൽ ഉള്ള അഴിമതിയാണ് അവിടെ നടത്തുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒരു സംയുക്ത സംരംഭമാണ്. ഈ മേഖലയിലെ സാധാരണക്കാരായ ആൾക്കാർക്ക് ന്യായമായി അവർക്ക് ലഭിക്കേണ്ട തൊഴിൽ ലഭിക്കാനുള്ള ഇടമുണ്ടാകേണ്ടതാണ്. പക്ഷേ ഇവിടെ പരമ്പരാഗതമായ ചില രാഷ്ട്രീയ കക്ഷികൾ CPM കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാരും AITCയുടെയും CPIയുടെയും ചില സംസ്ഥാന നേതാക്കന്മാരടക്കം മുൻ MLA അടക്കം നിലവിലുള്ള MLA അടക്കം ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടുത്തെ ചില ഉദ്യോഗസ്ഥന്മാരും മാനേജ്മെൻ്റ് ഭാഗത്തും അതേപോലെ ഡയറക്ടർ ബോർഡിലുള്ള ആളുകളും ചേർന്നുകൊണ്ട് വളരെ വലിയ തോതിലുള്ള അഴിമതി നടത്തുകയാണ്. BJP ഇതിനു മുമ്പ് ഇവിടെ സമരം നടത്തിയിട്ടുണ്ട്. നമ്മളൊരു സമരം നടത്തി പിരിയാൻ മാത്രം ഉദ്ദേശിച്ചിട്ടില്ല. ഈ സമരം നടത്തിയത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് യാതൊരു തരത്തിലും നമുക്ക് വിശ്വസിക്കാനിടയില്ല. ഓയിൽ ഫാമിൽ നിന്ന് നഷ്ടത്തിൽ പ്രവർത്തിക്കാൻ കാരണം അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥരും ഇടതു വലത് യൂണിയൻ നേതാക്കന്മാരുമാണെന്ന് BJP കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ആലഞ്ചേരി ജയചന്ദ്രൻ ആരോപിച്ചു. BJP നേതാക്കളായ അഖിൽ, അരുൺ, അൽകുമാർ, ബാലചന്ദ്രൻ, ചന്ദ്രലേഖ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഏരൂർ.